ഇന്ദിരയുടെ ചെറുമകൾ എന്തു നൽകും കോൺഗ്രസിന്? നമസ്കാരം. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഉത്തർപ്രദേശിലേക്കുള്ള പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ വരവ് ഉത്സവമാക്കി പ്രവർത്തകർ. ലഖ്നൗ നഗരത്തിലുടനീളം ഇത്തരത്തിലുള്ള കൂറ്റൻ ഫ്ലെക്സുകൾ ഉയർത്തിയാണ് പ്രവർത്തകർ പ്രിയങ്കയെ വരവേറ്റത്. എന്നുവെച്ചാൽ മറ്റൊരു കോൺഗ്രസ് ജനറൽ സെക്രട്ടറിക്കും കിട്ടാത്ത സ്വീകരണം. അവർക്കൊപ്പം രാഹുൽ ഗാന്ധിയും ജ്യോതിരാദിത്യ സിന്ധ്യയും ഉണ്ടായിരുന്നെങ്കിലും ബഹൻ പ്രിയങ്ക വിളികളായിരുന്നു എങ്ങും ഉയർത്തത്. എന്നുവെച്ചാൽ പാർട്ടി തീർത്തും ദുർബലമായ ഉത്തർപ്രദേശിൽ സംഘടനയെ കെട്ടിപ്പടുക്കാൻ പ്രിയങ്ക ഗാന്ധിക്കാകും എന്ന് പ്രവർത്തകർ വിശ്വസിക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മകളുമായി എത്തുന്ന പ്രിയങ്കയ്ക്ക് പാർട്ടി പ്രവർത്തകരുടെ പ്രതീക്ഷയ്ക്കൊത്തുയരാൻ എത്ര ദൂരം നടക്കേണ്ടി വരും? ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ നടുമുറ്റത്ത് ഇനി ഈ ആർപ്പുവിളികളുടെ ഉടമ കൂടിയുണ്ട്. അണികൾ ഉയർത്തിയ പ്രിയങ്ക വിളികളുടെ ഇടയിലൂടെ പതിറ്റാണ്ടുകൾ നീണ്ട ആകാംക്ഷകൾ വകഞ്ഞു മാറ്റി പ്രിയങ്ക ഗാന്ധി സജീവ രാഷ്ട്രീയത്തിൽ ഉദയം ചെയ്തിരിക്കുന്നു. രാജീവ് ഗാന്ധിയുടെ അപ്രതീക്ഷിത മരണത്തിന് തൊട്ടു പിന്നാലെ തുടങ്ങിയ ചർച്ചകളുടെയും അഭ്യൂഹങ്ങളുടെയും ഒത്ത ക്ലൈമാക്സ്. രാജീവിന് ശേഷം പാർട്ടി പിളരാതെ നയിക്കാൻ ആരുണ്ട് എന്ന ചോദ്യത്തിന് അന്ന് എല്ലാവരും പറഞ്ഞ ഉത്തരം പ്രിയങ്ക എന്ന് മാത്രമായിരുന്നു. പിൽക്കാലത്ത് പാർട്ടിയിൽ ഒന്നാമനായ രാഹുൽ ഗാന്ധി എന്ന പേര് ഉയർന്നു കേൾക്കാതിരുന്ന കാലം. പക്ഷേ പ്രിയങ്ക തിരഞ്ഞെടുത്തത് കുടുംബജീവിതം. റോബർട്ട് വാദ്ര എന്ന ബിസിനസ്സുകാരന്റെ ഭാര്യയും രണ്ടു മക്കളുടെ അമ്മയുമായി അവർ ഒതുങ്ങിക്കൂടി. സംഭവഭരിതമായ രാഷ്ട്രീയത്തിൽ അമ്മയും സഹോദരനും കളം നിറഞ്ഞിട്ടും പ്രിയങ്ക അതിനു മുതിർന്നില്ല. ഗാന്ധി കുടുംബത്തിന്റെ സ്വന്തം മണ്ഡലങ്ങളായ അമേഠിയിലും റായ്ബറേലിയിലും തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ വന്നുമടങ്ങുന്ന സ്നേഹനിർഭരമായ സാന്നിധ്യം മാത്രമായി പ്രിയങ്കയുടെ രാഷ്ട്രീയം. പക്ഷേ ആ ചെറിയ നേരങ്ങൾ മതിയായിരുന്നു രാജ്യത്തെ ജനതയ്ക്ക് അവർ പ്രിയങ്കരിയാകാൻ. സാധാരണക്കാരോടുള്ള ഊഷ്മളമായ ഇടപെടലുകളിലും ചെറു പ്രസംഗങ്ങളിലും ഒരു ജനനേതാവിന്റെ ഒളിമിന്നലുകൾ രാജ്യം കണ്ടു. ഹ്രസ്വമായ ആ സന്ദർശനങ്ങളിൽ അവർ ജനങ്ങളുടെ മനം കവർന്നു. മുത്തശ്ശി ഇന്ദിരാഗാന്ധിയുമായുള്ള രൂപസാദൃശ്യം അണികളുടെ വാക്കുകളിലും മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നു. നീണ്ട മൂക്കും വിടർന്ന കണ്ണുകളും ഇന്ദിരയുടെ ഹെയർ സ്റ്റൈലും ഒപ്പം മായാത്ത പുഞ്ചിരിയുമായി എത്തിയ പ്രിയങ്ക ഇന്ദിര പ്രിയദർശിനിയെ ഓർമ്മിപ്പിച്ചു. ചെറുതെങ്കിലും ആ ഉറച്ച വാക്കുകളും ഇന്ദിരയെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. ഇന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പലർക്കും ഒരു വളരെ കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു നേതാവിനെ പറ്റി പറയുമ്പോൾ പലരും ഇന്ദിരാഗാന്ധിയെ പറ്റിയാണ് ആദ്യം ഓർക്കുന്നത്. പ്രിയങ്കയുടെ അവരുമായിട്ടുള്ള ഒരു സാമ്യം, പിന്നെ ആ കുടുംബത്തിലെ ആയതുകൊണ്ടുള്ള പേര്, യുനോ, ബ്ലഡ് ലൈൻ, അതും എല്ലാം ആ ഒരു ഇമേജിനോട് ചേർന്ന് പോകുന്നതായതുകൊണ്ടുള്ള അവർ കെട്ടിപ്പടുത്ത ഒരു ഇമേജ്. പിന്നെ പ്രിയങ്ക എന്ന് പറയുന്നത് കുറച്ചൊക്കെ, യുനോ, ഗാന്ധി ഫാമിലിയിൽ എല്ലാവരെയും പറ്റിയും നമ്മൾ ഒരു എലൂഫ്നെസ് ഉണ്ട്. പക്ഷെ പ്രിയങ്കയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വളരെ സ്മാർട്ടായിട്ട് ആ എലൂഫ്നെസ്സിനെ അവർ ഒരു അതും അവരുടെ കരിസ്മാറ്റിക് ഇമേജിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമാക്കി എന്നുള്ളതാണ്. അത് രാഹുൽ ഗാന്ധിക്ക് അത് അത്രയും പറ്റിയിട്ടില്ല. രാഹുൽ ഗാന്ധി കുറേ വർഷങ്ങളെടുത്തു ഒരു നേതാവ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റി എന്ന നിലയിൽ ആൾക്കാരുടെ മനസ്സിലും അല്ലെങ്കിൽ സ്ഥാനം പിടിക്കാനായിട്ട്. പല ഘട്ടങ്ങളിൽ പല തവണ ചോദിച്ചെങ്കിലും പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി മൗനം പാലിച്ചു. പക്ഷേ മുറിവുകളേറെ ഒരുമിച്ച് നേരിട്ട ചേട്ടനും അനിയത്തിയും തമ്മിലുള്ള ആത്മബന്ധം ആഴമേറിയതായിരുന്നു. അമേഠിയിലടക്കം രാഹുലിന്റെ കൈപിടിച്ചെത്തുന്ന പ്രിയങ്കയുടെ ചിത്രം അത് വ്യക്തമാക്കി. ആവശ്യം വരുമ്പോൾ കുറിക്കൊള്ളുന്ന മറുപടികൾ ബി ജെ പിക്ക് നൽകാൻ ഈ രാഷ്ട്രീയ രഹിത ഘട്ടങ്ങളിലും പ്രിയങ്ക മടിച്ചില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും പ്രിയങ്കയുടെ നാവിന്റെ മൂർച്ചയറിഞ്ഞു. പ്രിയങ്ക മകളെ പോലെയാണെന്ന് പറഞ്ഞ മോദിക്ക് താൻ രാജീവ് ഗാന്ധിയുടെ മകളാണെന്ന് തലയെടുപ്പുള്ള മറുപടി നൽകി പ്രിയങ്ക. കോൺഗ്രസ് പല തോൽവികൾ കണ്ട പതിറ്റാണ്ടുകൾ.
പല പ്രതിസന്ധികളിലൂടെ കടന്നുപോയ രാഷ്ട്രീയ കാലാവസ്ഥ. രാജ്യത്തിന്റെ ഭരണവും പാരമ്പര്യമേറെയുള്ള പാർട്ടിക്ക് കൈമോശം വന്നു. ഒടുവിൽ മറ്റൊരു നിർണായകമായ പൊതു തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയപ്പോൾ പ്രിയങ്കയോട് രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ നിർദ്ദേശിച്ചു. കോൺഗ്രസിനൊപ്പം രാജ്യവും അതിനിർണായകമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്ന നേരത്ത് പ്രിയങ്കാഗാന്ധിയുടെ വരവിന് ഔദ്യോഗിക പ്രഖ്യാപനമായി. പിന്നാലെ മാധ്യമങ്ങളിൽ പ്രിയങ്ക നിറഞ്ഞു. മറ്റൊരു നേതാവിന്റെയും വരവിനെ അടുത്ത കാലത്ത് മാധ്യമങ്ങൾ ഇത്ര ആഘോഷിച്ചിട്ടുണ്ടാവില്ല. പഴയ പ്രതാപകാലം സ്വപ്നം കാണുന്ന കോൺഗ്രസ് അണികൾക്ക് വീണ്ടും ഇന്ത്യയുടെ ഭരണചക്രത്തിലേക്ക് തിരികെ എത്താൻ പാടുപെടുന്ന കോൺഗ്രസിന്റെ നേതൃനിരയ്ക്ക് അപ്രതീക്ഷിതമായി കിട്ടിയ ഊർജ സ്രോതസ്സായി അവർ. രാഷ്ട്രീയ എതിരാളികളും പ്രിയങ്കയുടെ വരവിൽ ഒട്ടൊന്ന് അസ്വസ്ഥമായതുപോലെ തോന്നി. നരേന്ദ്രമോദി അടക്കം ബി ജെ പിയുടെ തലമുതിർന്ന നേതാക്കൾ പോലും വിമർശനവുമായി രംഗത്തെത്തി. മറ്റാർക്കും കേൾക്കേണ്ടി വരാത്ത പഴികളാണ് കോൺഗ്രസിന്റെ പുതിയ ജനറൽ സെക്രട്ടറിയെ കാത്തിരുന്നത്. അവരുടെ മനോനില മുതൽ വസ്ത്രധാരണം വരെ ചർച്ചയായി. ഗാന്ധിമാരുടെ അഥവാ കുടുംബവാഴ്ചയുടെ പിന്തുടർച്ചക്കാരി, വാദ്ര അഥവാ കള്ളപ്പണക്കാരന്റെ ഭാര്യ, സഹോദരനെ നാണക്കേടിൽ നിന്ന് രക്ഷിക്കാനെത്തിയവൾ, വിളിപ്പേരുകൾ പലതായിരുന്നു. രാഷ്ട്രീയ എതിരാളികൾ പ്രിയങ്കയെ വെറുതെ വിട്ടില്ല. One has to stand at the right side of the law of this country. You may belong to the first family of the oldest party of the country. You may be extremely powerful, but that does not mean that the law will not touch you. Remember, as far as Mr. Vadra's case are concerned, most of these cases are proceeding through various investigative agencies and have gone to various courts of the country. പക്ഷെ ആദ്യ ദിനം തന്നെ വിമർശകർക്കുള്ള മറുപടി നൽകി പ്രിയങ്ക ഗാന്ധി വാദ്ര എന്ന സഹപ്രവർത്തകരുടെ പി ജി വി. കള്ളപ്പണക്കേസിൽ ആരോപണ വിധേയനായ ഭർത്താവിനൊപ്പം ചോദ്യം ചെയ്യലിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലേക്കുള്ള അവരുടെ വരവ് കൃത്യമായ സന്ദേശമായിരുന്നു. തന്റെ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്കുള്ള ഉത്തരം. ഒപ്പം വാദ്രയ്ക്കെതിരായ കേസ് തന്നോടുള്ള രാഷ്ട്രീയ വൈരം തീർക്കലാണെന്ന് അണികളോട് തുറന്നു പറയൽ. റോബർട്ട് വാദ്ര എന്റെ ഭർത്താവാണ്, ഞാൻ അദ്ദേഹത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്നു. ഉറച്ചു പറഞ്ഞുകൊണ്ടാണ് പ്രിയങ്കാ ഗാന്ധി AICC ഓഫീസിലേക്ക്, കാത്തിരിക്കുന്ന വലിയ ചുമതലകളിലേക്ക് ചുവട് വെച്ചത്. ഭർത്താവിനെതിരായ കള്ളപ്പണക്കേസിനെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് അവർ ഒളിച്ചോടിയില്ല. പ്രിയങ്കയോടുള്ള തന്റെ കരുതലും സ്നേഹവും വ്യക്തമാക്കി വാദ്രയുടെ ഫേസ്ബുക്ക് പോസ്റ്റുമെത്തി. സുഹൃത്ത്, ഭാര്യ, അമ്മ എന്നീ റോളുകളിൽ പ്രിയങ്കയ്ക്ക് 100 മാർക്കും നൽകി ഭർത്താവ്. വാദ്ര കേസിൽ പാർട്ടിയും പ്രിയങ്ക ഗാന്ധിക്കൊപ്പം നിന്നു. റോബർട്ട് വാദ്രയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കൊന്നും സഹോദരി ഭർത്താവിന്റെ പേര് പറയാൻ കൂട്ടാക്കാതിരുന്ന രാഹുൽ ഗാന്ധിയും ഇക്കുറി നിലപാട് മാറ്റി. കള്ളപ്പണക്കാരോട് വിട്ടുവീഴ്ചയില്ലെന്നും വാദ്ര എന്ന സോണിയാഗാന്ധിയുടെ മരുമകനെ ജയിലിൽ അയക്കുമെന്നും ബി ജെ പി ആവർത്തിച്ചെങ്കിലും സഹോദരങ്ങൾ കുലുങ്ങിയില്ല. അഴിമതി വിരുദ്ധ മുദ്രാവാക്യമുയർത്തി വാദ്ര കുടുംബത്തെ ആക്രമിക്കാൻ കരുതിയിരുന്ന നരേന്ദ്രമോദിക്ക് റഫാലിലൂടെ ഒരു മുഴം മുന്നേ എറിഞ്ഞു രാഹുൽ ഗാന്ധി. നരേന്ദ്രമോദി ദേശ് കി വായുസേന കോ സംജായേ കി ഡിഫൻസ് മിനിസ്ട്രി യേ ക്യൂ ലിഖ് റഹി ഹൈ കി നരേന്ദ്രമോദി പാരലൽ നെഗോഷിയേഷൻ കർ റഹാ ഹൈ ഇസ്കെ ബാരേ മേ ബോലേ. പക്ഷേ പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശനം വൈകിച്ചത് റോബർട്ട് വാദ്രയ്ക്കെതിരായ ആരോപണങ്ങളാണ് എന്നത് വലിയ സത്യമായി അപ്പോഴും ബാക്കി കിടന്നു. ബി ജെ പി ആക്ഷേപിക്കുന്നത് പോലെ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടതുകൊണ്ടാണോ പ്രിയങ്കയെ പാർട്ടി കളത്തിലിറക്കിയത്? പ്രിയങ്കാ ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനം കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും കരങ്ങളെ ശക്തിപ്പെടുത്തുന്നതാണ് വിശ്വാസം. പ്രിയങ്കാ ഗാന്ധി UPയുടെ ചാർജുള്ള ജനറൽ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടൊരു വാർത്ത പുറത്തു വന്നുകൊണ്ട് തന്നെ പാർട്ടി അണികളിൽ എന്തെന്നില്ലാത്തൊരു പുതിയ ആവേശം, പാർട്ടി അണികളെ ആകെ തന്നെ അവരൊരു വിദ്യുത് പ്രവാഹം പോലെ ഒരു ഗാൽവനൈസ് ചെയ്തു, പുതിയ ഊർജ്ജം നൽകി. രാഹുൽ വന്ന സമയമല്ല ഇത്. കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ സ്ഥാനം തിരികെ പിടിച്ചിരിക്കുന്നു. 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലത്തോടെ രാഹുൽ ഗാന്ധിയെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും തള്ളിക്കളയാനാവില്ല എന്ന് BJPയും പ്രതിപക്ഷ നേതൃനിരയിലെ സുപ്രധാന കക്ഷികളും തിരിച്ചറിയുന്നു.
രാഹുലിനൊപ്പം മുഖ്യപ്രതിപക്ഷത്തെ നയിക്കാനുള്ള കൽപ്പ് തനിക്കുണ്ടെന്ന് തെളിയിക്കേണ്ടിയിരിക്കുന്നു പ്രിയങ്കയ്ക്ക്. ഇതാണ് യു പി സി സി ഓഫീസ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ കാര്യമായ പങ്കൊന്നുമില്ലായിരുന്ന ഈ കാര്യാലയത്തിന് ഇപ്പോൾ ഒരു പുതിയ ഉണർവ് വന്നിട്ടുണ്ട്. PGV എന്ന് പ്രവർത്തകർ വിളിക്കുന്ന പ്രിയങ്ക ഗാന്ധി വാദ്ര ഈ ഓഫീസിലിരുന്നാണ് തൻ്റെ പ്രവർത്തനങ്ങൾ ഇനി ഏകോപിപ്പിക്കുക. ഉത്തർപ്രദേശിന്റെ ഭരണം പിടിക്കുക എന്ന വലിയ ദൗത്യമാണ് കോൺഗ്രസ് അധ്യക്ഷൻ അവരെയും ജ്യോതിരാദിത്യ സിന്ധ്യയും ഏൽപ്പിച്ചിരിക്കുന്നത്. സാക്ഷാൽ നരേന്ദ്രമോദിയുടെ വാരാണസിയും യോഗി ആദിത്യനാഥിന്റെ ഗോരഖ്പൂരും എല്ലാം ഉൾപ്പെടുന്ന പ്രദേശങ്ങളുടെ ചുമതലയാണ് പ്രിയങ്കയ്ക്കുള്ളത്. ഇതിനെല്ലാം പുറമെയാണ് SP BSP എന്നീ പ്രാദേശിക പാർട്ടികൾ ഉയർത്തുന്ന വെല്ലുവിളിയും. സംസ്ഥാനത്തിന്റെ ഭരണം പിടിക്കുന്നതിനപ്പുറം പാർട്ടിയെ ശക്തിപ്പെടുത്തണമെങ്കിൽ തന്നെ കഠിനാധ്വാനം വേണ്ടിവരും പ്രിയങ്കാ ഗാന്ധിക്ക്. പാർട്ടിയിൽ തീർത്തും ദുഷ്കരമായ ദൗത്യമാണ് രാഹുൽ കന്നിക്കാരിയായ പ്രിയങ്കയെ ഏൽപ്പിച്ചത്. കോൺഗ്രസിന്റെ അടിത്തറയിളകിയ ഉത്തർപ്രദേശിൽ പാർട്ടിയെ കെട്ടിപ്പടുക്കുക, കൂട്ടിന് ജ്യോതിരാദിത്യ സിന്ധ്യ എന്ന യുവ നേതാവും. കിഴക്കൻ UPയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പ്രിയങ്കാ ഗാന്ധിയുടെ ഉത്തർപ്രദേശിലേക്കുള്ള ആദ്യ വരവ് തന്നെ പരമാവധി വലിയ ശക്തി പ്രകടനമാക്കാൻ കോൺഗ്രസിനായി. PCC നേതൃത്വം കയ്യും മെയ്യും മറന്ന് രംഗത്തിറങ്ങി. ലഖ്നൌ നഗരത്തിലൂടെ രാഹുലിനും ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കുമൊപ്പം റോഡ് ഷോ നടത്തിയ പ്രിയങ്ക നേതാക്കൾക്കിടയിൽ തിളങ്ങി നിന്നു. പ്രിയങ്ക വിളികളുമായി ജനക്കൂട്ടം വാഹനത്തിനു ചുറ്റും തടിച്ചുകൂടി. പിങ്ക് നിറത്തിലുള്ള പ്രിയങ്ക ടീഷർട്ടുകൾ ധരിച്ച ചെറുപ്പക്കാർ നൃത്തം വച്ചു. 3 ദിവസം സംസ്ഥാനത്ത് തങ്ങിയ അവർ 16 മണിക്കൂർ വരെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പാർട്ടി പ്രവർത്തകരുമായി സംസാരിച്ച് കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കി. One more very important person to Congress party to serve the Congress. 1951-ലെ 388 സീറ്റ് എന്ന നിലയിൽ നിന്ന് വെറും 7 സീറ്റിലെത്തി നിൽക്കുന്നു നിയമസഭയിൽ പാർട്ടിയുടെ സ്ഥിതി. ലോക്സഭയിൽ കയ്യിലുള്ളത് ഗാന്ധി കുടുംബത്തിന്റെ സ്ഥിരം മണ്ഡലങ്ങളായ അമേഠിയും റായ്ബറേലിയും മാത്രം. സംഘടനാ സംവിധാനങ്ങൾ തീർത്തും ദുർബലം. താഴെത്തട്ടിലുള്ള കമ്മിറ്റികളെല്ലാം നിർജ്ജീവം. കീഴോട്ട് വളർന്ന പാർട്ടിയെ വെള്ളവും വളവുമിട്ട് വളർത്തിയെടുക്കുക എന്നതാണ് പ്രിയങ്കാ ഗാന്ധിയുടെ ആദ്യ രാഷ്ട്രീയ ദൗത്യം. ഈ പൊതുതെരഞ്ഞെടുപ്പല്ല അവരുടെ ശരിയായ ഉത്തരവാദിത്തം. UPയിൽ കോൺഗ്രസ് ഭരണം പിടിക്കാതെ പ്രിയങ്കയ്ക്ക് വിശ്രമമില്ല എന്ന രാഹുലിന്റെ പ്രഖ്യാപനത്തിലുമുണ്ട് കോൺഗ്രസിന്റെ മനസ്സിലെ തിരക്കഥ. कि उत्तर प्रदेश में जो सालों से अन्याय हो रहा है उसके खिलाफ इन दोनों को लड़ना है और उत्तर प्रदेश में न्याय वाली सरकार लानी है. ഇക്കുറിയാകട്ടെ ജനങ്ങളെ ആകർഷിക്കാനുള്ള അവരുടെ വ്യക്തിത്വത്തെ ഉപയോഗിക്കാനാകും പാർട്ടി ലക്ഷ്യമിടുക. രാജ്യത്തിന്റെ ഹൃദയം പിടിക്കാനുള്ള തുറുപ്പുചീട്ടായി പ്രിയങ്ക മാറുന്നത് അവിടെയാണ്. കോൺഗ്രസുമായി ഒരു സഖ്യത്തിനുമില്ലെന്ന സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവും BSPയുടെ മായാവതിയും പ്രഖ്യാപിച്ച ഉടനാണ് ഉത്തർപ്രദേശ് പാർട്ടിയെ പ്രിയങ്കയുടെ കയ്യിലേൽപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത്. അമേഠിയും റായ്ബറേലിയും കേന്ദ്രീകരിച്ചായിരുന്നു മുൻകാല പ്രവർത്തനങ്ങളെങ്കിലും ഉത്തർപ്രദേശിന്റെ സ്പന്ദനം നന്നായി അറിയുന്ന നേതാവാണ് പ്രിയങ്കാ ഗാന്ധി. മുതുമുത്തച്ഛൻ ജവഹർലാൽ നെഹ്റുവിന്റെയും വല്യമ്മായി വിജയലക്ഷ്മി പണ്ഡിറ്റിന്റെയും മണ്ഡലമായ ഫുൽപൂർ അടക്കം അവർക്ക് നന്നായി അടുത്തറിയാം. As far as Priyanka ji is concerned, for the Bharatiya Janata Party, we have reiterated from the very beginning that that's a non-event. Because it's not that Priyanka Gandhi has entered politics for the first time. Well, yes, it may be a formal entry, but informally Priyanka Gandhi has always been part of the Congress's first family. And not only that, rather, Ms. Vadra had participated in the previous elections and the campaign of the previous elections as well. വ്യക്തിപ്രഭാവം വോട്ടായി മാറുമോ എന്നാണ് ഇനി പ്രിയങ്ക തെളിയിക്കേണ്ടത്. 3 ദശാബ്ദമായി കോൺഗ്രസിൽ നിന്ന് വിട്ടുനിൽക്കുന്ന വോട്ടർമാരെ പാർട്ടിയിലേക്ക് എത്തിക്കാൻ എന്ത് മന്ത്രങ്ങൾ പുറത്തെടുക്കും എന്നതാണ് പ്രധാന ചോദ്യം. ട്രഡീഷണൽ ആയിട്ട് ഉള്ള ആ സീറ്റുകളല്ലാതെ പ്രിയങ്കയ്ക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിൽ അവർ ഇതുവരെ തെളിഞ്ഞിട്ടില്ല. ആ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ, അതായത് വോട്ട് നേടുക എന്നുള്ള ആ ഒരു സംഭവം ഇതുവരെ പ്രിയങ്ക തെളിയിക്കാത്ത ഒരു കാര്യമാണ്. ഈസ്റ്റേൺ UP ആണ് അവർക്ക് ഇപ്പോൾ ഇൻചാർജ് ആയിട്ടുള്ളത്. ഈസ്റ്റേൺ UPയിൽ അവർ നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. സോണിയാഗാന്ധിയുടെ കോൺസ്റ്റുവൻസിയിൽ അവരാണ്, അവരുടെ പ്രസൻസ് ആയിരുന്നു കൂടുതൽ റായ്ബറേലിയിൽ. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഈ ഒരു സംഭവം, അതായത് മീഡിയ എങ്ങനെ കാണുന്നു അല്ലെങ്കിൽ ആൾക്കാരുടെ മനസ്സിലോട്ടുള്ള
പ്രധാനമന്ത്രിക്ക് ഉണ്ടാകുന്ന ഒരു വലിയ ഒരു സ്റ്റേച്ചറുണ്ട്. ആ ഒരു ഇതിലേക്ക് ഒരാളും കൂടി ഇടിച്ചു കയറി എന്നുള്ള ഒരു സംഭവം ഒഴിച്ച് നമുക്ക് പ്രിയങ്കയ്ക്ക് ഇനിയും തെളിയിക്കേണ്ടി വരും. കാരണം ഇലക്ട്രൽ പൊളിറ്റിക്സിൽ അവരൊരു ഫിനോമിന അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റിയാണ് അല്ലെങ്കിൽ അതിനെ അവർക്ക് അതിനെ എൻകാഷ് ചെയ്യാൻ പറ്റുന്നുവെന്ന് അവർക്ക് ഇനിയും തെളിയിക്കേണ്ടി വരും. വനിതാ നേതാക്കളിലാണ് പ്രിയങ്കയുടെ വരവ് കൂടുതൽ ആവേശം ഉണ്ടാക്കിയിട്ടുള്ളത്. സ്ത്രീകളോട് പ്രത്യേക പരിഗണനയും വാത്സല്യവും കാണിക്കുന്നതിൽ ഇന്ദിരാഗാന്ധിയെ പോലെയാണ് പ്രിയങ്കയും. ഗ്രാമീണ സ്ത്രീകളെ പെട്ടെന്ന് കയ്യിലെടുക്കാൻ കഴിയുന്ന പെരുമാറ്റം, ഒപ്പം യുവാക്കളെയും. यहाँ पे परियोजना की बहनें भी हैं, सब परियोजना की हैं. ठीक है, आपसे मिलकर बहुत अच्छा लगता है. കിഴക്കൻ യുപിയുടെ ചുമതല തന്നെ പ്രിയങ്കാ ഗാന്ധിക്ക് നൽകിയതിലും ഒരു രാഷ്ട്രീയമുണ്ട്. 2014 ബി ജെ പിക്കൊപ്പം നിന്ന മേഖലകളാണവ. നരേന്ദ്രമോദിയുടെ വാരാണസിയും യോഗി ആദിത്യനാഥിന്റെ ഗോരഖ്പൂരുമെല്ലാം ഇതിൽപ്പെടും. ബി ജെ പിയുടെ വളർച്ചയ്ക്ക് സവർണ വോട്ട് നിർണായകമായ മേഖല. സി സി ഡി എസ് സർവേ പ്രകാരം 72% ബ്രാഹ്മണരും 77% രജപുത്രരും 71% വൈശ്യരും 79% മറ്റുള്ളവരും ബി ജെ പിക്കൊപ്പം നിന്നു കിഴക്കൻ ഉത്തർപ്രദേശിൽ. മണ്ഡൽ റിപ്പോർട്ടിനും അയോധ്യയ്ക്കും മുൻപ് കോൺഗ്രസിനൊപ്പം നിന്ന പ്രദേശം കൂടിയാണിത്. പക്ഷേ ഇന്ന് സാമൂഹ്യ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു. പട്ടിക വിഭാഗങ്ങൾക്കെതിരായ അതിക്രമം തടയൽ നിയമത്തിലടക്കം ബി ജെ പിയുടെ നിലപാടിനോട് സവർണർക്ക് ഇപ്പോൾ വിയോജിപ്പുണ്ട്. ബി ജെ പി അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് അവർക്ക് മുന്നിലുള്ള മറ്റൊരു പാർട്ടി. സവർണ ജാതി ചിന്ത ശക്തമായ സംസ്ഥാനത്ത് രൂപത്തിലും ഭാവത്തിലും കൂടി അവർക്ക് സ്വീകാര്യയാകും പ്രിയങ്ക. താൻ ബ്രാഹ്മണനാണെന്ന രാഹുലിന്റെ പ്രഖ്യാപനവും ഇതേ വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചായിരുന്നു എന്നതിൽ തർക്കമില്ല. ഈ സാഹചര്യത്തെ തന്ത്രപരമായി ഉപയോഗിക്കാൻ പ്രിയങ്കയ്ക്ക് കഴിഞ്ഞാൽ ഒരു പരിധിവരെ വിജയം വരുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. അതേസമയം എസ് പി ബി എസ് പി വോട്ട് ബാങ്കുകളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പ്രിയങ്കയ്ക്ക് കഴിയുമോ എന്നതും വലിയ ചോദ്യമാണ്. സവർണ വിഭാഗത്തിന്റെ പ്രതിനിധിയെന്ന പ്രതീതിയുള്ള നേതാക്കൾക്ക് പിന്നാക്ക വിഭാഗങ്ങൾക്കിടയിൽ സ്വീകാര്യത കുറവാണ് സംസ്ഥാനത്ത്. എന്നാൽ സാധാരണക്കാരായ ജനങ്ങളോട് എളുപ്പത്തിൽ ഇടപഴകാൻ കഴിയുന്ന പ്രിയങ്കാ ഗാന്ധി ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലും പെട്ടെന്ന് സ്വീകാര്യയാകുമെന്നാണ് പാർട്ടി കരുതുന്നത്. കുടുംബ രാഷ്ട്രീയം അവർക്കും ശീലമായിരിക്കുന്നു. മുലായത്തിന് പിന്നാലെ വന്ന മകൻ അഖിലേഷിനെ അവർ അംഗീകരിച്ചത് തന്നെ ഉദാഹരണം. സ്വന്തം നിലയിൽ വ്യക്തിപ്രഭാവം സൃഷ്ടിച്ചെടുത്ത നേതാക്കളുടെ ഒരു കൂട്ടമാണ് എതിർപാളയത്തിൽ പ്രിയങ്കയെ കാത്തിരിക്കുന്നത് എന്നതും ശ്രദ്ധേയം. നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും മായാവതിയും തുടങ്ങി സ്വയം ഉയർന്നു വന്ന നേതാക്കളോട് കിടപിടിക്കാൻ എന്തുണ്ട് പ്രിയങ്കയ്ക്കെന്ന ചോദ്യം നിരീക്ഷകർ ഉയർത്തുന്നു. ഹിന്ദുത്വ വികാരം ശക്തമായ സംസ്ഥാനത്ത് വികസന നായകൻ എന്ന പ്രതിച്ഛായ കൂടിയുണ്ട് നരേന്ദ്രമോദിക്ക്. ദളിത് വിഭാഗങ്ങളുടെ പ്രിയപ്പെട്ട നേതാവാണ് മായാവതി ഇപ്പോഴും. ഒരു കാലത്ത് കോൺഗ്രസിനൊപ്പം നിന്നിരുന്ന ദളിതരെ മായാവതിയിൽ നിന്ന് തിരികെ പിടിക്കുക എന്നതും പ്രിയങ്കയുടെ വെല്ലുവിളി പട്ടികയിൽ മുന്നിൽ തന്നെയുണ്ട്. മനോരമ ന്യൂസ്, ചോദിക്കാനും പറയാനും. ഗാന്ധി കുടുംബത്തിലെ രണ്ട് വനിതകളെ വിജയിപ്പിച്ച മണ്ഡലം ഒരുപക്ഷേ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ പ്രിയങ്കാ ഗാന്ധിയും തുടങ്ങുന്നത് ഇവിടെ നിന്ന് തന്നെയാകും. ഗാന്ധി കുടുംബത്തിലെ മൂന്നാം തലമുറക്കാരി എത്തുമ്പോൾ എന്താണ് റായ്ബറേലിക്കാർക്ക് പറയാനുള്ളത്? പ്രിയങ്കാജി കാ പരിവാർ പൂരാ മത്ലബ് പഹലേ സേ ഹീ ജുഡേ ഹൈ കോൺഗ്രസ് ഹി ഹം ശുരുആത്തി ഹൈ ഹൈ ആജ് തക് ജബ് ഭീ സേ വോട്ടിംഗ് ശുരു ഹുവാ തബ് തക് ആജ് തക് വോട്ട് ഉന്ഹീ കോ ദേതേ ഹൈ കിസി ഓർ കോ നഹീ ദേതേ ഹൈ कुछ भी कोई कहे लेकिन हमारे लिए यह है कि हमारे यहाँ उन्होंने कुछ किया है. शुरुआत में जब इनकी दादी थी इंदिरा जी वो भी ITI करा दिया तो हम लोगों का रोजगार बढ़ गया. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സോണിയാ ഗാന്ധിക്കൊപ്പം മുഴുവൻ ദിവസവും മണ്ഡലത്തിൽ തങ്ങി പ്രചാരണം നടത്തി പ്രിയങ്ക. വിശ്രമം ആഗ്രഹിക്കുന്ന സോണിയ തന്റെ മണ്ഡലമായ റായ്ബറേലി മകൾക്ക് കൈമാറുമെന്നാണ് പൊതുസംസാരം. ഇന്ദിരാഗാന്ധി മുതൽ കുടുംബത്തിന്റെ പേരുമായി ചേർത്ത് റായ്ബറേലി എന്ന നാടിനെ രാജ്യമറിയും. ഇന്ദിരയുടെ കാലത്ത് മണ്ഡലത്തിൽ കൊണ്ടുവന്ന വ്യാവസായിക വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ സോണിയയും ശ്രമിച്ചു. പക്ഷേ പലതും ഇപ്പോൾ മരണത്തിന്റെ വക്കിലാണെന്ന വിമർശനവും ശക്തം. പ്രിയങ്ക ഉരങ്ക 50 സാലോ സേ ഹം ലോഗ് ബരാബർ ജീതാ രഹേ ഹൈ യഹാ സേ റായ്ബറേലി സേ കോൺഗ്രസ് ജീത് രഹി. റായ്ബറേലി മേ ഏക് ഠോ ബാത്റൂം നഹീ ഹൈ ബസ് സ്റ്റേഷൻ പേ അഗർ കിസി മഹില കോ ബാത്റൂം ലഗ് ജായേ തോ ഇന്തിജാർ കർനാ പഡ്താ ഹൈ. റായ്ബറേലിയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ബോധപൂർവം തുരങ്കം വയ്ക്കുന്നതാണെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു. സോണിയാഗാന്ധിയോടുള്ള രാഷ്ട്രീയ വൈരാഗ്യം തീർക്കലിന് അവരുടെ മണ്ഡലത്തെ BJP ബലിയാടാക്കുന്നുവെന്നാണ്
പാർട്ടിയുടെ വിശദീകരണം. യുവത്വത്തിന്റെ ചുറുചുറുക്കുമായി എത്തുന്ന പ്രിയങ്കയിൽ നിന്ന് ഏറെ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ മണ്ഡലം. രാജ്യത്തിന്റെ ഹൃദയമാണ് ഉത്തർപ്രദേശ്. ഹൃദയം പിടിക്കുന്നവർ ഡൽഹി പിടിക്കും. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്ന് ഈ വലിയ ദൗത്യം പൂർത്തിയാക്കാൻ പ്രിയങ്കയ്ക്കാവില്ലെന്ന് ഉറപ്പ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് അച്ഛന്റെ മരണനേരത്ത് അമ്മയെയും ചേട്ടനെയും ചേർത്ത് പിടിച്ചപ്പോൾ കണ്ട അതേ പക്വത രാഷ്ട്രീയത്തിൽ പ്രിയങ്കയ്ക്ക് കരുത്താകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കശ്മീരിലെ പുൽവാമയിൽ ഭീകരാക്രമണം നടന്നയുടൻ ആ ജീവത്യാഗങ്ങൾക്ക് മുന്നിൽ ആദരവോടെ നിന്ന് തന്റെ ആദ്യ വാർത്താ സമ്മേളനം റദ്ദാക്കി അവർ മടങ്ങി. രാഷ്ട്രീയം പറയുന്നില്ലെന്ന് പറഞ്ഞ് ദുഃഖത്തിൽ പങ്കാളിയായി. രാജ്യത്തിന്റെ ഭരണ നേതൃത്വം പോലും രാഷ്ട്രീയ തിരക്കുകളിൽ അന്നും പിറ്റേന്നും മുഴുകി നടന്നപ്പോൾ രാഷ്ട്രീയത്തിലെ ഈ തുടക്കക്കാരി കാട്ടിയത് മാതൃകയെന്ന് ജനങ്ങളും മാധ്യമങ്ങളും പറഞ്ഞു. പക്ഷേ ദൂരം ഒരുപാടാണ്. വെല്ലുവിളികൾ ഹൃദയഭൂമിയായ ഉത്തർപ്രദേശം കടന്ന് രാജ്യമാകെ പരന്നുകിടപ്പാണ്. ജാഗ്രതയോടെ കളംനിറയാനുള്ള ഭാരിച്ച ഉത്തരവാദിത്വം ഇന്ദിരയുടെ ചെറുമകൾ എങ്ങനെ നിറവേറ്റുമെന്നറിയാൻ ജനത മുഴുവൻ കാത്തിരിക്കുന്നു. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കോൺഗ്രസിന്റെ രക്ഷയ്ക്ക് എത്തിയിട്ടുള്ളത് ആൾക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിയുന്ന നേതാക്കളാണ്. ആ കഴിവ് മറ്റാരേക്കാൾ കൂടുതൽ പ്രിയങ്കാ ഗാന്ധിക്ക് ഉണ്ടായെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ഈ കണക്കുകൂട്ടലുകളെല്ലാം എത്ര ശരിയെന്നറിയാൻ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. മനോരമ ന്യൂസ് ചോദിക്കാനും പറയാനും.